നമസ്കാരം. ഞാനിനി കുറച്ച് നാളത്തേക്ക് ഒരാഴ്ച ഞാൻ മുങ്ങാൻ പോവുക. ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് ഇവിടെയുള്ള ഒരു തമിഴ്നാട്ടിലുള്ള ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു അതിൻ്റെ ഉടമസ്ഥനും അതിൻ്റെ ഡോക്ടറുമായിട്ടുള്ളൊരാൾ അങ്ങനെ വളരെ യാദൃച്ഛികമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ആൾ പറഞ്ഞു, സ്വാമിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്വാമിയുടെ തടി കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്നു. അവിടെ ഒന്നും ആലോചിക്കേണ്ട, നാളെ അങ്ങോട്ട് വന്നോളാം പറഞ്ഞിരിക്കുകയാണ് ആൾ. അപ്പോൾ എനിക്കും തോന്നി ശരി, അങ്ങനെ എനിക്കിപ്പോൾ അങ്ങനെ ഒരു എനിക്കിപ്പോൾ മറ്റേ ഷുഗറിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമോ പ്രഷറിൻ്റെ പ്രശ്നമോ ഒന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ തടി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് മറ്റേ ഒരേ ഭാഗം ചെത്തിക്കളയാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ ആഹാരം കഴിക്കാതിരുന്നാലും മുഖം ക്ഷീണിക്കുന്നല്ലാതെ ശരീരത്തിൽ തടിയൊന്നും കുറയാൻ പോകുന്നില്ല. എനിക്കിപ്പോൾ 100 കിലോ തൂക്കമാണ്, കുറേ കാലമായി. 99, 100, 101 ആ ഒരു കണ്ടീഷനിലാണുള്ളത്. അപ്പം ആ തടി കണ്ടിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു. ഒരു അപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ ഐഡിയ എന്താ വെച്ചാൽ ഒരു സുഖചികിത്സ എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഒരു അങ്ങനെ MBBS ഡോക്ടറാണെങ്കിൽ പോലും അങ്ങേരുടെ ചില സങ്കേതങ്ങളുണ്ട്. ഏർക്കാട് എന്നൊരു സ്ഥലത്തൊരു സങ്കേതമുള്ള ആളുടെ അപ്പം അവിടെ പോയി അവിടെ താമസിച്ച് കുറച്ച് കാലം. അപ്പോൾ എൻ്റെ ഈ ഡയറ്റ് കാര്യങ്ങൾ അതേതൊക്കെയാണ് എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് അനുരൂപമായിട്ടുള്ളത്, ഏതൊക്കെയാണ് അനുരൂപമല്ലാത്തത്, അതൊക്കെ അവിടെ വെച്ച് ആ ഒരു അങ്ങനെ പറഞ്ഞത് ഒരു 10 ദിവസം കണക്കിൽ വെച്ച് വരിക, എങ്കിൽ 7-8 ദിവസം കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പം അങ്ങനെ അതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഇതും കാണിച്ചത് വളരെ മനോഹരം. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, ഏർക്കാട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണത്. നമ്മുടെ ഊട്ടി കൊടൈക്കനാൽ എന്നൊക്കെയും പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ്, മൂന്നാർ എന്നൊക്കെയും പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ ശരിയെന്നും പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് നാളെ കാലത്ത് ഞാൻ അങ്ങോട്ട് പുറപ്പെടും. പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് എങ്ങനെ പോയാലും ഒരാഴ്ച, ചിലപ്പോൾ ഒരു 10 ദിവസമൊക്കെയും പിടിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൽ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുമല്ലോ. എനിക്ക് നിങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കാണ് അതിൽ സങ്കടമുള്ളത് എന്ന് സാരം. അങ്ങനെ നാട്ടിലിപ്പോൾ നിരക്കെ പരക്കെ പല രൂപത്തിലും പല ഭാവത്തിലും ഒരുപാട് കാര്യങ്ങളിങ്ങനെ നടന്നു വരികയല്ലേ. അപ്പോൾ അതിനോടൊക്കെ അതിനെക്കുറിച്ച് അതിനെ വീക്ഷിക്കാനും നിരീക്ഷിക്കാനും അതിൻ്റെ മേലെ എൻ്റേതായിട്ടുള്ള അഭിപ്രായം പറയാനൊക്കെ കഴിയാതെ വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മാനസികമായിട്ട് കൂടിയുള്ള, അതായത് പരിപൂർണമായിട്ടുള്ള നിശബ്ദത, അതവിടെ പോകുന്ന സമയത്ത് നമുക്കത് തോന്നും. അല്ലാതെ മിണ്ടാനുള്ള താല്പര്യം ഉണ്ടായിട്ട് മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ നടുവിൽ കൂടെ അവിടെയുള്ള ഒരു റിസർവോയറിൻ്റെ എന്തെങ്കിലും ഒരു വെള്ളം അങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് ഇവരുടെയും സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗത്തിൻ്റെ നടുവിൽ കൂടെ ഒഴുകുന്നത്. അപ്പോൾ ആ ഒഴുകുന്ന ആ കനാലൊരു വൃത്തിയാക്കി മനോഹരമാക്കി ഇവരുടെ ആ പറമ്പിൽ കൂടെ ഒഴുകുന്ന സ്ഥലം മാത്രം, ബാക്കി പിന്നെ സാധാരണ പാടത്തു കൂടിയും പറമ്പിൽ കൂടിയും അങ്ങനെ ഒഴുകി പോകണം അത്ര മാത്രം. അപ്പോൾ അത് അവിടുത്തെ ഒരു സെൻസേഷനാണ്. ആ ഒരു കനാല് അവിടെ ഇറങ്ങി കുളിക്കുക, അതിന് മുങ്ങി കിടക്കാം, നല്ല കണ്ണീര് പോലത്തെ വെള്ളം, അത് ഈ ഡാമിൽ നിന്ന് ഒഴുകി നേരെ പിടിക്കുക വരുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഞാനൊന്ന് മാറി നിൽക്കുകയാണെന്ന് അർത്ഥം. കുറച്ച് കാലം ഒരു വെറൈറ്റി ഓഫ് ലൈഫ് അത്രമാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ നമുക്ക് വീണ്ടും പകലാം കുറച്ച് കാലം കഴിഞ്ഞിട്ട് അങ്ങനെ. അപ്പം ഇനിയിപ്പം ഒരു തരത്തിലുള്ള എന്താണ് പറയുക, ഒരു തരത്തിലുള്ള ഒരു താൽക്കാലിക, ഞാൻ എൻ്റെ ജീവിതത്തിലൊരു ആസ്വാദനം പോലെ, അപ്പം ഇനി രമിക്കുക, രമണം എന്ന് പറയും. അപ്പോൾ ഒരു താൽക്കാലിക രമണത്തിന് പോകുന്നു. പക്ഷേ നിങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം താൽക്കാലിക മരണത്തിൻ്റെതായിരിക്കും. കാരണം യാതൊരു ബന്ധവും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട്
താൽക്കാലികമായിട്ട് വിട ചൊല്ലാണ്. വീണ്ടും നമുക്ക് കാണാം ഒരു പൂർവാധികമാശിസോടുകൂടി ദൃഢതയോടുകൂടി ബലത്തോടുകൂടി നമുക്ക് വീണ്ടും കാണാം. അവിടെ നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ അത് വലിയ ധാരണയായിരിക്കും, പക്ഷേ നമ്മൾ ഒരു പ്രായം ചെല്ലും തോറും നമ്മളുടെ അന്തരംഗത്തിൽ അത് ശാരീരികമായിട്ടാകും മാനസികമായിട്ടായിരിക്കും എന്തെന്തെല്ലാം കാര്യങ്ങളാണ് വളർന്ന് വികസിത രൂപം കൊണ്ടുവരുന്നത് അറിയില്ലല്ലോ. പലരും ഇത്തരം കാര്യങ്ങളും ശ്രദ്ധ ചെലുത്താതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് ആഹാരം കഴിക്കുന്നു, നല്ല ഉറക്കം കിട്ടുന്നു, പക്ഷെ ഇങ്ങനെയൊക്കെ നല്ല ആരോഗ്യത്തിൽ ഇരിക്കുമ്പോൾ അവർ സുഹൃത്ത് ഡിങ് എന്ന് പറഞ്ഞാണ് വീണു പോകുന്നത്. അപ്പം ആയതുകൊണ്ട് തന്നെ ഇത്തരം വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊരു കാര്യം ഞാനും മനസ്സിൽ തീരുമാനിച്ചിരുന്നതാണ്. ഒരു ടോട്ടൽ മാസ്റ്റർ ചെക്കിംഗ് എന്നാണ് ഇവിടെ പറയുക. അതിന് മാസ്റ്റർ ചെക്കിങ്ങിന് ഒരു 2500 രൂപ 3000 രൂപയുള്ളൂ. പക്ഷേ ഈ മാസ്റ്റർ ചെക്കിങ് നടത്തുന്ന സമയത്ത് നമുക്ക് ചില ന്യൂനതകളെ ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരും. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വേറെ. അങ്ങനെ ന്യൂനതകളൊന്നും കണ്ടെത്താത്ത ഒരു മനുഷ്യനൊന്നും ഒരു പ്രായം കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മറ്റേ അതേ നിങ്ങൾ കൊളസ്ട്രോൾ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷറിൻ്റെ ഇതാ തൊട്ടടുത്താൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ അതൊക്കെ അവൻ കണ്ടുപിടിക്കുക. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങൾ അതായത് അവർക്ക് പറഞ്ഞു തരിക. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു പരിധി വരെ പണ്ടത്തെ പോലെ കോളേജിലേക്കും പഠിക്കുന്ന സമയത്ത് അന്ന് 2000 രൂപയോ മറ്റായിരുന്നു മസാല ദോശയ്ക്കും ഉണ്ടായിരുന്നത്. അതോ 2 രൂപയെന്നറിയില്ല, പക്ഷെ അന്നൊക്കെയും കുറച്ച് പൈസ കിട്ടിയാൽ ഹോട്ടലിൽ പോകുക എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ല. അവിടെ അമ്മൂമ്മമാര് പറഞ്ഞ പോലെ കാലത്ത് എന്തെങ്കിലും ചായൻ്റെ വെള്ളം, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഞ്ഞീൻ്റെ വെള്ളം എന്നുള്ള രീതിയാണത്. ഞാൻ ഈ മൊബൈൽ നോക്കിയിരുന്നു ടി വി നോക്കിയിരുന്നിട്ടൊക്കെയാണ് ആഹാരം കഴിക്കുക. അപ്പോൾ ആഹാരത്തിൽ ഉപ്പുണ്ടോ എന്ന് പോലും ചിലപ്പോൾ നോക്കില്ല. കാപ്പി കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് പഞ്ചസാര ഇടാൻ മറക്കും ചായ കുടിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ ഇവിടുന്ന് എഴുന്നേറ്റ് അവിടെ പോയിട്ട് പഞ്ചസാര എടുത്ത് അതിനകത്തിട്ട് അങ്ങോട്ട് ഇവിടുന്ന് ആറ്റി ഏ ഒന്നും വേണ്ടെന്നേ എന്ന് വെച്ചിട്ട് ചിലപ്പോൾ പഞ്ചസാര ഇടാൻ ഉണ്ടാവും, ചിലപ്പോൾ ചായ കുടിക്കുക എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ആഹാര കാര്യങ്ങളോടുള്ള ഒരു വലിയൊരു താല്പര്യം അതിനോടുള്ള സ്നേഹം അതൊക്കെ പോയി. ഇപ്പോൾ നമ്മൾ സ്വയമായിട്ട് സമ്പാദിക്കുന്ന സ്വന്തമായിട്ടുള്ള പൈസയാണ് നമ്മുടെ കയ്യിലുള്ളത്. വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ പോലെ എനിക്കൊരു കപ്പലടി മിഠായി വാങ്ങിച്ച് തരുമോ എന്ന് പറഞ്ഞിട്ട് 10 വട്ടം ചോദിക്കണം കൊച്ചുകുട്ടികൾ അച്ഛനോടും അമ്മയോടും നല്ല കിട്ടുക. ഇന്നിപ്പോൾ നമുക്ക് ആ പ്രശ്നമല്ല, പക്ഷെ അപ്പോഴേക്കും നമ്മളോടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഓ നമ്മളീ പറയില്ലേ ഞാനൊരു ചിക്കൻ ബിരിയാണി അടിച്ചോടാ എന്നൊക്കെയും പറഞ്ഞ് 10 ആളോട് പറഞ്ഞു നടക്കുന്ന പിള്ളേരൊക്കെ ഞങ്ങൾ നമ്മളെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ് ഒരു മസാല ദോശ അടിച്ചൊന്നെങ്കിൽ വലിയ കാര്യമല്ലേ. പക്ഷേ ഇപ്പം നമുക്ക് ആരോടും ചോദിക്കാതെ പോയിട്ട് എന്ത് വേണമെങ്കിലും ഏത് തരത്തിലുള്ള ആഹാരം വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ പോയിട്ട് കഴിക്കാം. പക്ഷെ അങ്ങനെ ഒരു മാത്രമല്ല ഹോട്ടലിൽ കയറുന്ന പരിപാടിയേ ഇല്ല. വീടിനകത്ത് കഞ്ഞി, കഞ്ഞിയും ചോറും അല്ലാതെ കഞ്ഞി വയ്ക്കുക. ഇവിടെ പച്ചരിയാണല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി അച്ചാറ്, അപ്പോഴും അച്ചാറ് കൂടുതൽ കഴിക്കില്ല, 2 പപ്പടം. ഇങ്ങനെയൊക്കെയായിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തല്ല, അത് മതി, അത്ര മതി എന്നുള്ളതാണ്. വെള്ളം നന്നായിട്ട് കുടിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയ വലിയ ഇതൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് അവിടെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ട്രീറ്റ്മെൻറ്റൊക്കെയാണ് അവിടെ ഉണ്ടാകുക എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ഒരു വിടുതൽ എന്ന് പറയില്ലേ, നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഇങ്ങോട്ടാവും വരിക, അതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ നമുക്ക് നമ്മൾ കാണാത്തൊരിടം നമ്മൾ കാണുന്നു മാത്രമേ ഉള്ളൂ, കാണാത്ത കാര്യങ്ങളൊന്നും കാണാൻ ഈ ലോകത്തിന് എവിടെ പോയാലും ഇവിടെ കണ്ട കാര്യം തന്നെ അവിടെയും കാണാനുള്ളൂ. പക്ഷേ ഇവിടെ അല്ല അവിടെ എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടുന്നൊരു മനസുഖം അത്രമാത്രം. പുതിയ ലോകം, പുതിയ ആളുകൾ, അവരുടെ പുതിയ ജീവിത രീതികളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ കുറച്ച് കാലം നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്കൊരു കുറച്ച് കാലം നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അത് ചിലപ്പോൾ നമുക്ക് വലിയ രൂപത്തിലുള്ള ഗുണങ്ങളുണ്ടാക്കും. അതെനിക്കുണ്ടായിട്ടുള്ള എൻ്റെ അനുഭവമാണത്. ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും അവിടെ നിന്ന് വല്ലാതെ തിക്കുമുട്ടിയ സമയത്ത് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ജന്മം പോകുന്ന വളരെ വേണ്ടപ്പെട്ട ആഗ്രഹങ്ങൾ പറഞ്ഞ സമയത്താണ് അവിടെ നിന്ന് എന്നേക്കുമായിട്ട് ഞാൻ വിട പറയുന്നത്. അതെനിക്ക് വലിയ രൂപത്തിലുള്ള ഗുണമുണ്ടാക്കി വെച്ചു, വളരെ വലിയ രൂപത്തിൽ ഗുണമുണ്ടാക്കി വെച്ചു, സർവപ്രകാരണയും ഗുണമുണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അവിടെ നിന്ന് ആ ഒരു വിട്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ പണ്ടൊക്കെ എവിടെയാണെങ്കിൽ പോലും ഒരു 6 മാസം കൂടുമ്പോൾ ഒന്ന് ഞാൻ ഗംഗാതീരത്തിലേക്ക് പോകും, ഋഷികേശ്വരി ഹരിദ്വാറിലേക്ക്. ഇപ്പോൾ ആ ഒരു മോഹമില്ല, അങ്ങോട്ട് പോകാനുള്ള മോഹമില്ല.
അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ക്ഷണം കിട്ടിയത്, എന്നാൽ അങ്ങോട്ട് പോകാം എന്ന് കരുതി ഞാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇന്ന് 20-ാം തീയതി എത്ര എനിക്കറിയില്ല, ഇന്ന് ഇത്രയും അറിയില്ല ഡേറ്റ്. ഇന്ന് നോക്കട്ടെ, ഇന്ന് ഡേറ്റ് ഇന്ന് 20-ാം തീയതി. അപ്പം നമുക്കൊരു 30-ാം തീയതി 1-ാം തീയതി വീണ്ടും കാണാം കേട്ടോ. നമസ്കാരം.